அக்ஷயுடை பாதை. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷാണോ? എല്ലാവർക്കും സുഖാണോ? ഈശോയെ കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും എല്ലാവരും റെഡിയായോ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങിയാലോ. ത്രിയേക ദൈവമേ, ദൈവിക പദ്ധതിയിലെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവ പൂർണമായും വിശ്വസ്തതയോടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പൂർത്തിയാക്കാനുള്ള ജ്ഞാനവും വിശുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചോ? ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കണോ? എല്ലാരും പഠിക്കുന്നുണ്ടോ? മടിയുണ്ടോ ആർക്കെങ്കിലും? ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഹോം ആക്ടിവിറ്റികള്? നിങ്ങൾ എല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സിന് ഹോം ആക്ടിവിറ്റികൾ ചെയ്ത് അതാതാഴ്ച തന്നെ അയച്ചു കൊടുത്തോളൂ ട്ടാ. ചെയ്യില്ലേ? നമ്മൾ ഇന്നൊരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേരാണ് കാരുണ്യം കാണിക്കുന്ന ഈശോ. എന്താ പാഠത്തിന്റെ പേര്? കാരുണ്യം കാണിക്കുന്ന ഈശോ. നിങ്ങൾ രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യുക? നമ്മൾ രാവിലെ കുരിശ് വരച്ച് എണീക്കൂ അല്ലേ? പിന്നെയോ? ബ്രഷ് ചെയ്യും, പ്രാർത്ഥിക്കും, പഠിക്കും, കളിക്കും. പിന്നെന്താ ചെയ്യുക? ആ, മമ്മി ഉണ്ടാക്കി തരുന്ന നല്ല ഫുഡൊക്കെ കഴിക്കൂലേ, അല്ലേ? ഈശോ എന്താ ചെയ്തെന്ന് നിങ്ങൾക്കറിയൂ? ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഈശോ എന്താ ചെയ്തത്? സിനഗോഗിൽ പഠിപ്പിച്ചു. ഈ സിനഗോഗ് എന്താന്ന് നിങ്ങൾക്കറിയോ? ഈശോ ഒരു യഹൂദനായിരുന്നില്ലേ? യഹൂദർക്ക് ലോകത്തിൽ ഒരേ ഒരു ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പള്ളി. ഏത് പള്ളി? ജെറുസലേം ദേവാലയമായിരുന്നു. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒത്തുചേരാനൊക്കെ ഓരോ പ്രാർത്ഥന ആലയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥന ആലയങ്ങളാണ് എന്ത്, സിനഗോഗ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോ സിനഗോഗിൽ ഈശോ പഠിപ്പിച്ചിരുന്നു. പിന്നെയോ? രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം? നല്ല വാർത്ത. ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് എന്ത്? സുവിശേഷം. ഈശോ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ ജനങ്ങളുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലീലയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും, ജനങ്ങളുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മത്തായി 4:23. ഈശോ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടുമായിരുന്നു. ഈ രോഗികളെയും പാവപ്പെട്ടവരെയും അവശരായ ആളുകളെയൊക്കെ കാണുമ്പോൾ ഈശോയ്ക്ക് അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നി, അവരോട് അലിവ് തോന്നി. ഈശോ അവരെ എല്ലാവരെയും സുഖപ്പെടുത്തി. ഈശോയുടെ അത്ഭുത കഥകൾ നിങ്ങൾക്കറിയോ? ഈശോ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്? ഈശോ എന്താ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്? മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ? അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്തർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ടീച്ചർ ഈശോയുടെ അത്ഭുത കഥകൾ പറഞ്ഞു തരട്ടെ, കേൾക്കോ? നിങ്ങള് കേൾക്കോ? ഇഷ്ടമാണോ? ടീച്ചർ അന്ന് ഒന്നാമത്തെ കഥ പറയട്ടെ. ഒരിക്കല് ഈശോയുടെ അടുത്തേക്ക് ഒരു കുഷ്ഠരോഗി വന്നു. ഈശോയുടെ അടുത്ത് വന്ന് താണു വണങ്ങി ചോദിച്ചു, എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. ഈ കുഷ്ഠരോഗം എന്താണെന്ന് മക്കൾക്ക് അറിയോ? എന്താ കുഷ്ഠരോഗം? അത് നമ്മുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ആകെ പൊട്ടി വ്രണം പോലെ വന്ന് അവരെപ്പോഴും വെള്ളത്തുണി ചുറ്റിയാണ് നടക്കുക. കുഷ്ഠരോഗം പകരണ അസുഖമാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പുറത്താക്കി ഒറ്റപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു കുഷ്ഠരോഗിയാണ് ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞത്, എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. ഈശോ സ്നേഹത്തോടെ അവരെ ഒന്ന് സ്പർശിച്ചു, അവര് സുഖം പ്രാപിച്ചു. മറ്റൊരു ദിവസം ഈശോ ഒരു വീട്ടിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിറയെ തിക്കും തിരക്കും ബഹളവും, ഒത്തിരി പേരാണ് ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത്. അപ്പോ 4 പേര് ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു.
ഈ തളർവാദ രോഗം എന്താണെന്നറിയോ? അവർക്ക് എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അവരെപ്പോഴും കട്ടിലില്ലി കിടക്കും. അപ്പോ കിടക്കയോടുകൂടെയാണ് അവർ ഈ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നത്. അവരൊത്തിരി ട്രൈ ചെയ്യും ഈശോയുടെ അടുത്തേക്ക് എത്താൻ. അവർക്ക് പറ്റാതെയായപ്പോ ഈശോ ഇരുന്ന വീടിന്റെ പുരമുകളിൽ കയറി ഓട് പൊളിച്ച് ഈ രോഗിയെ കിടക്കയോടുകൂടി ഇറക്കും. അവരുടെ വിശ്വാസം കണ്ട് ദൈവം ആ മകനോട് പറയും, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എന്ത് നല്ല സ്നേഹനിധിയായ ഈശോയാണല്ലേ നമ്മള്. നിങ്ങൾ ഈശോയുടെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈശോ ഈ ആളുകളിൽ നിന്ന്, ഈ രോഗികളായ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം വാങ്ങുന്നുണ്ടോ? പൈസയായിട്ടോ എന്തെങ്കിലും വാങ്ങാറുണ്ടോ? എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയെന്ന് വിചാരിക്കും. നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് വെറുതെ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റുമോ? ഡോക്ടർക്ക് ഫീസ് കൊടുക്കേണ്ടി വരൂല്ലേ. ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിലും ഫീസ് അടയ്ക്കണം. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചെന്ന് വിചാരിക്കും, നമുക്ക് ആ ചോക്ലേറ്റും കൊണ്ട് ഇറങ്ങി വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെയും നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ ഈശോ ഇതുപോലെ വല്ല പൈസ ആരുടെയെങ്കിലും കയ്യിൽ വാങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഈശോ ചെയ്യുന്ന ഈ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്നത്. അതായത് തിരിച്ച് ഒന്നും ലഭിക്കും എന്ന പ്രതീക്ഷയില്ലാതെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ. മനസ്സിലായ കുഞ്ഞുങ്ങൾക്ക്? അപ്പോ അടുത്ത ആഴ്ച വരുമ്പോ നിങ്ങളും ആലോചിച്ച് നോക്കണം, കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് എന്തൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുമെന്ന്. ആലോചിച്ചിട്ട് വരില്ലേ? ടീച്ചർ ചോദിക്കൂട്ടോ അടുത്ത ആഴ്ച വരുമ്പോ, നിങ്ങൾ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് എന്തൊക്കെ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മുടെ നാട്ടിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിൽ പോയ വിശുദ്ധരുണ്ട്. ആരാണെന്നറിയോ? ആരാ? ആ ചാവറ പിതാവും പിന്നെ മറിയം ത്രേസ്യാമിയൊക്കെ. ഇവരെന്താ ചെയ്തത്? ചാവറ പിതാവ് എന്താ ചെയ്തത്? ചാവറ പിതാവ് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ പഠിപ്പിച്ച് അവർക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് എല്ലാവരെയും കൊടുത്തു. അങ്ങനെ നമ്മുടെ കേരളത്തെ തന്നെ അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വിശുദ്ധാത്മാവാണ് ആര്? ചാവറ പിതാവ്. മറിയം ത്രേസ്യാമ്മ എന്താ ചെയ്തത്? മറിയം ത്രേസ്യാമ്മ പണ്ട് കാലത്ത് പെൺകുട്ടികൾക്കൊന്നും സ്കൂളിൽ പോയി പഠിക്കാൻ പാടില്ലായിരുന്നു. മറിയം ത്രേസ്യാമ്മ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. അനാഥരായ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. രോഗികളെയെല്ലാം ശുശ്രൂഷിച്ചു. അങ്ങനെ മറിയം ത്രേസ്യാമ്മയും ചാവറ പിതാവും നന്മ പ്രവൃത്തികളോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിൽ എത്തിച്ചേർന്നു. കുഞ്ഞുങ്ങളായ നമ്മൾ എല്ലാവരും ഇതേ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളും ഈ വിശുദ്ധരെ പോലെ നല്ല കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി വളരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈശോയുടെ ഏതൊക്കെ അത്ഭുതങ്ങളാണ് പഠിച്ചത്? ഒന്നാമത്തെ അത്ഭുതം എന്താ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് അല്ലേ. പാവം കുഷ്ഠരോഗി വന്ന് ഈശോയോട് താണു വണങ്ങിയാണ് ചോദിച്ചത്. പിന്നെയോ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. തളർവാദ രോഗിയോട് ഈശോ എന്താ പറഞ്ഞത്? മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കിയും എടുത്ത് വീട്ടിലേക്ക് പോവുക. നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാട്ടിഷ്ടാണോ നിങ്ങൾക്ക്? നമുക്കൊരു പാട്ട് പഠിച്ചാലോ? കനിവോട് കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്ന് ആഹാരം, ബിന്ദിതരായർക്കെന്നും നാഥൻ മോചനമേകുന്നു. മനസ്സിലായ? എന്താ? കനിവോട് കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്ന് ആഹാരം, ബിന്ദിതരായർക്കെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവല്ലോ തുറന്നിടുവാൻ. പിന്നെന്താ ബുക്കിനല്ലേ എന്താ എഴുതിയേക്കണത്? താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവാൻ കർത്താവല്ലോ എന്നാളും. ഒരുമിച്ച് പാടാം നമുക്ക്. കനിവോട് കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്ന് ആഹാരം, ബന്ധിതരായർക്കെന്നും നാഥൻ മോചനമേകുന്നു. പാട്ടിഷ്ടായ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉണ്ണികൾക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഈ പാട്ട് പഠിപ്പിച്ചു കൊടുത്തോളൂ കേട്ടോ. നല്ല പാട്ടല്ലേ? പിന്നെ ഈശോ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ പഠിച്ചത്? ഈശോ എന്താ ചെയ്യാറ്? ഈശോ എന്താ ചെയ്യാ? സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും പിന്നെയോ
ജനങ്ങളുടെ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലയെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഈ പാവപ്പെട്ടവരെയും രോഗികളെയും കാണുമ്പോൾ ഈശോയ്ക്ക് അവരോട് എന്താ തോന്നിക്കൊണ്ടിരുന്നത്? അവരോട് സ്നേഹം തോന്നിയിരുന്നു, അലിവ് തോന്നിയിരുന്നു. അപ്പൊ നമുക്ക് അവരോട് എന്താ തോന്നേണ്ടത്? നമുക്ക് എന്താ തോന്നുക? നമുക്കും ഈശോയെ പോലെ അവരോട് സ്നേഹവും അലിവും തോന്നണം. തോന്നില്ലേ? ടീച്ചർ ഒരു ഹോംവർക്ക് തരട്ടെ മക്കൾക്ക്. എന്ത് ഹോംവർക്ക് വേണ്ടത്? നിങ്ങൾ പേജ് നമ്പർ 56 എടുക്കുക. അതിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈശോയുടെ ഓരോ അത്ഭുത പ്രവൃത്തികളാണ്. ഈ ചിത്രങ്ങൾ നോക്കി ഈശോയുടെ ഏത് അത്ഭുത പ്രവൃത്തിയാണെന്ന് എഴുതി അതിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? നല്ല കുട്ടികളല്ലേ നിങ്ങൾ, മറന്നു പോവില്ലല്ലോ. നമുക്കന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാവരും എണീറ്റിരുന്നേ. നല്ല ദൈവമേ, ഈശോയെ പോലെ മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.